ഒരു സൂപ്പർ ഒരു താരം നമ്മുടെ മുമ്പിൽ ഇരുന്ന് വിഡ്ഢിത്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല താരങ്ങൾ എന്റെ മുമ്പിൽ വിളമ്പിയ വിഡ്ഢിത്തരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ കൂടെ പലരുടെയും മുഖം ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പൊ എഴുതുമ്പോഴാണ് ഇത് ഉണ്ടാക്കി എഴുതിയ കഥാപാത്രമല്ലോ. ഞാനും കഥാപാത്രം തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ ആ കഥാപാത്രം ഇങ്ങനെ ജാടയായിരിക്കും. ഇത് ഞാനാണോ എന്ന് കൂടെ ഒന്ന് തോന്നുന്നു. ഇത് ഞാനാണോ? അല്ല, ഞാനല്ല. അതെ, ഇത് ചെയ്യുമ്പോ ഒന്ന് ആലോചിക്കുന്നില്ല. അതെ, ആലോചിച്ച അവന് കൊള്ളാം. ഒരുപാട് പേരുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ കേൾക്കാൻ പോകുന്നൊരു കമന്റ് ആണ് ഇത്, ശ്രീനിയേട്ടന്റെ സരോജ് കുമാർ അല്ലേ ആണ് അദ്ദേഹത്തിന്റെ വളരെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങൾ പോലും, പേഴ്സണൽ ലൈഫ് അല്ല ഞാൻ പറഞ്ഞത്, സിനിമയിൽ ഒതുക്കലുകൾ കാര്യങ്ങളൊക്കെ. എനിക്ക് മരിക്കുന്നതിന് ഒരു മാസം മുൻപ് വരെ ഒരു ദിവസം രാത്രി ഞാൻ ഇപ്പോഴും ഉറക്കുന്നുണ്ട്. രാത്രി ഒരു 11 മണിയൊക്കെയാകുമ്പോൾ ഫോൺ ചെയ്തിട്ട് വളരെ പ്രയാസപ്പെട്ട് സംസാരിക്കുന്ന ലോകദാസിന്റെ സ്വരം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അവിടെ കല്യാണം നടക്കുമ്പോഴാണ് ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർ വരുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മൾ കണ്ട് ശീലിച്ചിരിക്കുന്നത് ശരിയല്ലേ? നിങ്ങൾ ഇപ്പോഴാണ് വെൽക്കം. നമ്മുടെ കൂടെ ഇന്നുള്ളത് സംവിധായകൻ ജിസ് ജോയും വിനയ് ഫോർട്ടും ആണ്. സ്വാഗതം ചേട്ടാ. ആദ്യത്തെ ചോദ്യം ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരക്കഥയാണെങ്കിലും ഉദയനാനതാരമാണെങ്കിലും അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തതയാണ് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്നത് മോഹൻകുമാർ ഫാൻസിന്? നമ്മൾ സിനിമയ്ക്കുള്ളിൽ സിനിമ മാത്രമല്ല പറയുന്നത്. ഒരുപക്ഷെ ഉദയനാനതാരം എന്ന് പറയുന്ന സിനിമ ഉടനീളം ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമ നമുക്ക് പറയാം, തിരക്കഥയും പറയാം, ഉടനീളം അത് തന്നെയാണ്. നമ്മൾ ഉടനീളം അതല്ല. നമ്മൾ ഇതിൽ ഒരുപാട് ലെയേഴ്സുണ്ട്. ഇപ്പം വിനയുടെ കഥാപാത്രം ഒരു സിനിമാ താരമാണ്. ഓക്കെ, മറ്റാരും ഈ സിനിമയിൽ സിനിമാ നടനായിട്ട് കാരക്ടർ സിനിമാ താരം വിനയെന്ന് കാണാടു. അപ്പം അങ്ങനെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഉടനീളം സിനിമയ്ക്കുള്ളിൽ സിനിമയുള്ള സിനിമ, സിനിമയെ ഒരു പ്രതലമായിട്ട് വെച്ചുകൊണ്ട് എന്താ പറയുക, ഒരു പല രീതിയിൽ തോറ്റുപോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ജീവിതത്തിൽ. ചെറിയ ചെറിയ ചില പിടിപ്പുകേട് കൊണ്ടൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ വല്ലാതെ പിന്നോക്കം പോയിരിക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ഒരാൾക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് സിനിമ. അതിനെ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ച ആണെന്നോ സംവിധായകരെന്നോ പ്രൊഡ്യൂസറെന്നോ ഒരു കാലത്ത് കത്തി നിന്നിരുന്ന എഴുത്തുകാരെന്നോ എന്താണോ വിളിക്കാം, പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള സിനിമ കഴിയുമ്പോൾ അതിനുള്ളൊരു ട്രിബ്യൂട്ടാണ്. അങ്ങനെ തന്നെയാണ് പടം അവസാനിക്കുന്നത്. ചേട്ടൻ്റെ സിനിമകളെല്ലാം ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ തരുന്ന ഡയലോഗ്സ് ഉള്ള ഒരു മൂവിയാണ് ഇത്. എങ്ങനെയാണ് ആ ഒരു ജേണറിൽ തന്നെയുള്ളതാണോ, അതോ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ വരുന്നതാണോ, എന്താണ് ഇത്? ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ ഉള്ള സിനിമ ഇതായിരിക്കും. എന്ന് വിചാരിച്ച് ഈ സംഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെന്താ പറയുക, ഒരു ഡയലോഗ് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഒരു ഡയലോഗ് എഴുതുന്നത്. ഇടിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും എഴുതാതെ, അറിയാലോ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും സൂക്ഷിച്ചാണ് ഞാൻ സിനിമയിൽ വരുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ആളാണ് ലോഹിതദാസ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അക്കാലത്തെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ, ഒരുപാട് ഡയലോഗ്സ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടാവും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ. ഒരുപാട് നല്ല നല്ല ഡെപ്ത്തുള്ള ഡയലോഗ്സ്, ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ പോലെ കരയിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ക്യാരി ചെയ്യാൻ തോന്നുന്ന കുറേ ഡയലോഗ്. അത്തരം കാര്യങ്ങൾ കുറേ നാളുകളായിട്ട് മലയാള സിനിമയിൽ എവിടെയൊക്കെയോ നല്ല റൈറ്റേഴ്സ് ഇല്ലാണ്ടാവുമ്പോൾ നഷ്ടപ്പെടുന്ന അതൊക്കെയാണ്. നമ്മൾ ഓരോ സിനിമ എഴുതുമ്പോഴും വളരെ കരുതി കൂട്ടി അത്ര അതും കൂടെ ഒക്കെ വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഥ, തിരക്കഥ, സംഭാഷണം എന്ന് മൂന്നായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ എഴുത്ത് എന്ന് മാത്രം വെച്ചാൽ മതിയല്ലോ, രചന എന്ന് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത് മൂന്നിലും ഒരുപാട് മാജിക്കുകൾ കൊണ്ടുവരാനുണ്ട് എന്നുള്ളൊരു ബോധം കൊണ്ട് തന്നെ എഴുതുന്നതാണ്. ഓക്കെ, മോഹൻകുമാറും വിനയുടെ കഥാപാത്രമായിട്ടുള്ള ബന്ധം എന്താണ്? ജിസ്മോ പറയുന്ന പോലെ തന്നെ ഈ സിനിമക്ക് ഒരു സിംഗിൾ ക്യാരക്ടർ സെൻറ്റേർഡ് സിനിമയല്ല ഇത്, കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് ഒരുമിച്ച് അഭിനയിച്ച പോലത്തെ ഒരു സിനിമയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പല ലെയറുകളിൽ ഒരു ലെയർ എൻ്റേതാണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ട് 2-3 സിനിമകൾ കൂടി ഒരു യങ് സൂപ്പർ സ്റ്റാർന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആഘോഷ് മേനോൻ എന്ന് പറയുന്ന ഒരു യുവനടൻ്റെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. റിയൽ ലൈഫിൽ സിനിമ നടനാണ്, സിനിമയിലും സിനിമ നടനാണ്. അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ടി വന്നോ അതെയോ എന്താണ്? ഞാനും കഥാപാത്രം തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. അപ്പോൾ ആ കഥാപാത്രം ഭയങ്കര ജാടയായിരിക്കും. ഇത് ആ കഥാപാത്രം ഭയങ്കര ജാടക്കാരനാണ്. ജാടയല്ല, ഈ പുള്ളി നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട്
മറ്റേ സിനിമക്ക് വന്നതിന് മുമ്പ് ഒരു കുറേ ഇതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും കാരണം ഉള്ളതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആഘോഷ് മേനോൺ എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കറാണ്. അറ്റ് ദ സെയിം ടൈം അയാൾക്ക് പറയുന്ന പോലെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താരമായ ഒരാളെന്നുള്ള, അപ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു സുപ്രഭാതത്തിൽ കണ്ണ് ഈ വലിയ ചെയ്തതൊക്കെ ഹിറ്റ് പടങ്ങൾ, ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ താരമായ ഒരാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല, ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഓഡിയൻസിന്റെ പുള്ളി വില കുറച്ച് കാണുക കൂടി ചെയ്യും. വിനയ് എനിക്ക് കുറച്ച് വർഷം മുൻപ് അറിയാം, ഒരു സിനിമയുടെ സബ്ജക്റ്റുമായിട്ട് ഞാൻ സിനിമ പറയുന്നതിനെ ബന്ധപ്പെട്ട് വിനയോട് സംസാരിച്ചപ്പോൾ വിനയ് അന്ന് പറഞ്ഞ, അത് അന്ന് വിനയ് ഒരു വലിയ താരത്തിലേക്ക് എത്തിയിട്ടില്ല, ആ സമയത്ത് വിനയ് പറഞ്ഞ വിനയുടെ ഒരു ലക്ഷ്യം ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ചെറിയൊരു കഥാപാത്രമായിരുന്നു വിനയ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ചെറിയൊരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു നായകനാവാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു എൻ്റെ ലക്ഷ്യമുണ്ട്, ചിലപ്പോൾ അത് ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്, ഒരു പക്ഷേ നാളെ ഞാൻ എത്തിയേക്കാം. ഇത് പറഞ്ഞിട്ടൊരു 5-6 വർഷം മുമ്പാണ്, പക്ഷേ അതിനേക്കാളൊക്കെ മുകളിൽ വിനയ് എത്തി. വ്യക്തമായ ലക്ഷ്യബോധം വിനയ്ക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, വിനയ് ഓർക്കുന്നുണ്ടോ ഞാൻ സിനിമയുടെ പേര് ചില കാര്യങ്ങളൊക്കെ നോ പറഞ്ഞെങ്കില്? അതെ അതെ അതെ, ഉറപ്പാണ് ഉറപ്പാണ്. ആ ഒരു കറക്റ്റ് പറയുന്നതിനേക്കാളും നോ പറയാൻ പഠിക്കുന്ന സിനിമകൾ എന്നുള്ളത്. ജിസേട്ടന്റെ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമാണ് സിദ്ദിഖ, കെ പി സി ചേച്ചി, അപ്പൊ പിന്നെ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമകളിലും പ്രിയദർശൻ സിനിമ സാറിന്റെ സിനിമകളിലൊക്കെ സ്ഥിരം അവർക്കൊരു ഒരു ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അതുപോലെയാണോ? സത്യമായിട്ട് ഞാനും അതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ എന്നെ വിസ്മയിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ, ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്, അത് എൻ്റെ ബജറ്റ് കൊണ്ടും ഒക്കെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്ന് തോന്നുന്നവരെ നമ്മൾ എല്ലാ സിനിമയിലും കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി. അത് ഒരു തരത്തിലൊരു അത്യാഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ. വേറെ ഒരാൾക്ക് വേണമെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാം, പക്ഷെ എനിക്ക് ഇവർ ചെയ്ത് കാണാനാണ് അത് ഇഷ്ടം. സിനിമകളുടെ എണ്ണം കൂടുന്തോറും ആദ്യത്തെ ഒരു വിനയ് ഫോർട്ടിൽ നിന്നും ഇപ്പോഴത്തെ ആഘോഷ് മേനോനിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിനയ് ഫോർട്ട് എന്ന നടൻ ഓരോ സിനിമ കഴിയുന്തോറും എങ്ങനെ മാറുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ? ഇപ്പോൾ ഓരോ സിനിമയിൽ നിന്നും പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ഫിൽട്ടർ ചെയ്യുള്ളൂ. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ആദ്യത്തെ വിനയിൽ നിന്ന് ഇപ്പോഴത്തെ വിനയിലേക്ക്, വിനയ്ക്ക് സ്വന്തമായിട്ട് തോന്നുന്നത് ഞാനെന്ന നടനിൽ ഇന്ന വന്ന മാറ്റം എന്നുള്ളത് എന്താണ്? ഈ ഒരു പടത്തിലെ കണക്ട് ചെയ്ത് പറയുകയാണല്ലോ. ഈ സിനിമേനെ കണക്ട് ചെയ്തല്ല ഞാൻ പറയുന്നത്, പൊതുവേ വന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവും വന്ന സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരു അപൂർവരാം പോലെയുള്ള സിനിമയിൽ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ കുറച്ചും കൂടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് എത്തിക്കായിരുന്നല്ലോ, ഒരുപാട് നന്നായി ചെയ്യാമായിരുന്നു. അവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ 19 സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരു കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. ആസിഫിൽ നിന്നും ചാക്കോച്ചനിലേക്കുള്ള ഒരു ദൂരം, ചെയ്ത 3 സിനിമകളും ആസിഫായിരുന്നു, എന്തുകൊണ്ട് ചാക്കോച്ചൻ? ചാക്കോച്ചൻ ഒന്നാമത് കാര്യം ക്യാരക്ടറിന് വളരെ ആപ്റ്റായിരുന്നു. പിന്നെ ഈ ചാക്കോച്ചൻ ഒരുപക്ഷെ ഞാൻ ആസിഫിനെ പരിചയപ്പെടുന്നതിനേക്കാളും മുൻപ് പരിചയപ്പെട്ട ആർട്ടിസ്റ്റ് ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ ഞാൻ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ടാണ് ഞാൻ ചാക്കോച്ചനെ പരിചയപ്പെട്ടിട്ടുള്ളൂ. പിന്നെ ചാക്കോച്ചൻ സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ആർട്ട് ഫിലിം ചെയ്യാനും എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് മുതലുള്ള ഒരു സൗഹൃദം എറണാകുളത്തേക്ക് പുള്ളി താമസം മാറിയപ്പോൾ ഞാനൊരു സ്ഥിരം സന്ദർശകനായിരുന്നു പുള്ളിയുടെ വീട്ടിലെ. അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ട് ഒരു സൈഡിൽ. പക്ഷേ എന്നോട് ഈ കഥ പറയുന്നതിന് മുൻപ് ബോബി സഞ്ജയ് ചാക്കോച്ചനോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചന് വളരെ താല്പര്യമാണ് ഈ സിനിമയിൽ. ചാക്കോച്ചൻ അറിയാതെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ള സിനിമയാണ്. നമ്മൾ പലപ്പോഴും പല നടന്മാരും ഒക്കെ എൻ്റെ കഥാപാത്രം മറ്റേ ശ്രീനിയേട്ടൻ പറഞ്ഞാൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, ഇത് മാത്രം പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ വലുതാക്കണം. നമ്മൾ ഞാനൊക്കെ എപ്പോഴും കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ്, എൻ്റെ ക്യാരക്ടർ വലുതാക്കണം, അത് കുറച്ച് വില ഇതല്ലാതെ നമുക്ക് നല്ല സിനിമ ഉണ്ടാക്കാം, ഈ സിനിമ നന്നായാൽ മതി എന്ന് പറഞ്ഞ് കൂടെ ചേർന്ന ആളാണ് ചാക്കോച്ചൻ. അതുകൊണ്ട് എനിക്ക് അയാളോട് എത്ര നന്ദി പറഞ്ഞാലും ഈ സിനിമയിൽ നിൽക്കുമ്പോൾ, കാരണം അത്ര രസമായിട്ട് ചാക്കോച്ചൻ ഈ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാരക്ടറാണെന്ന് വെച്ചാൽ അല്ല, ചാക്കോച്ചൻ്റെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണത്. പക്ഷേ ഈ സിനിമയ്ക്ക് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ആൾ തരുന്ന ഒരു ഫ്രാഗ്രൻസ് ഭയങ്കരമാണ്. ഓക്കെ, സെറ്റുകളിൽ സൗമ്യനായ വ്യക്തിയാണ് ജിസ് ജോയ്, ചൂടാവാറുണ്ടോ? ഞാനൊരു 8-9 ദിവസം ഉണ്ടായിരുന്നു സെറ്റിൽ, ഒരു ടൈം കൂടി ഒരാളോടും ചില ആളുകളൊക്കെ നമ്മൾ നോക്കും ഈ കുറച്ചും കൂടി, അതായത് വലിയ ആളുകളോട് ഒരു തരത്തിൽ പെരുമാറും, അത്ര വലുതല്ലാത്ത ആളുകളോട് വേറെ തരത്തിൽ പെരുമാറും. അങ്ങനെയൊന്നുമില്ല, ജസ്മാൻ എപ്പോഴും എല്ലാവരോടും എല്ലാവരുടെയും ഇമോഷനെ വാല്യൂ ചെയ്യുന്ന തരത്തിൽ പെരുമാറുന്ന ഒരാളാണ്. ചൂടാവാറില്ല സെറ്റിൽ, ദേഷ്യം വരാറില്ല, ദേഷ്യം കണ്ണാടി പറയല്ലേ, എന്തോ ഒരു വ്യത്യാസം, ദേഷ്യം വരാറില്ലെന്നുള്ളതല്ല. ഞാനിപ്പോ
ഡയറക്ഷൻ പരിപാടി തുടങ്ങുന്നത് ശരിക്കും ചാനൽ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ആഡ് ഫിലിംസ് വെച്ചിട്ടാണല്ലോ. ആഡ് ഫിലിംസ് അപ്പൊ കൂടുതലും മുംബൈ മോഡൽസ് ഡൽഹി മോഡൽസ് ഒക്കെയാണ് വന്നിട്ട് ഇവിടെ മലയാളം പറയുന്നത്. അപ്പോൾ ഇവർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിരവധി ടേക്ക് അന്ന് ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ടേക്കുകൾ തെറ്റും തോറും നമ്മൾ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തില്ല ഇങ്ങനത്തെ പ്രശ്നം എന്ന് പറയുമോ, ഇവർ കൂടുതൽ ബോധ്യം. ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നത് ഇവരുടെ ഭാഷയല്ല, ഞാൻ പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഇവരുടെ ഭാഷയല്ല പറയുന്നത്, നമ്മൾ മംഗ്ലീഷിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത് തേച്ചപ്പോൾ എൻ്റെ മുടി വളർന്നു എന്ന് പറയുന്നത് ഇവർ മറ്റേ ഒരു പാരഗ്രാഫ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ടെൻഷനാണ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അതിൽ അസഭ്യങ്ങൾ കയറി വരുന്നുണ്ടോ, അവർക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പൊട്ട തെറ്റെന്നുള്ള ടേക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് അവരെ ഭയങ്കരമായിട്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കിട്ടി സാധനം കിട്ടി, ഇനിയിപ്പോൾ ഒന്നും നോക്കാനല്ല പ്രശ്നം. അപ്പോൾ അവർ സാർ ഇറ്റ്സ് ഓക്കെ പെർഫെക്റ്റ്. അപ്പോൾ അവർ പറയും എന്നാൽ പിന്നെ ഒരു തവണ ഒരു ഡേ കൂടെ ബെറ്റർ ആക്കിക്കോട്ടെ, പിന്നെ എന്താ വേണേൽ നോക്കാം എന്ന് പറയും. ഇത് നമ്മൾ ശീലിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നമുക്ക് എത്ര അപ്സെറ്റ് ആയാലും നമ്മൾ ആർട്ടിസ്റ്റിനോട് മുഷിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയവും നമ്മുടെ ക്രൂവിൻ്റെ സമയവും ഈ ഈ ഇതോടെ കൂടിക്കൊണ്ടിരിക്കുന്നത്, ടേക്സും കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മളങ്ങനെ വെള്ളത്തിൽ മസിൽ പിടിച്ച് നീന്തിയിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും ലൈറ്റായിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നീന്തുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നീന്താം, വലം പിടിച്ച് മറ്റേ ഇപ്രാളത്ത് നീന്തിക്കുന്ന അടുത്തേക്ക് പോകത്തേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ ലോജിക്കാണ് പരിപാടി. വിനയുടെ കഥാപാത്രം ഒരു പോസിറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ തന്നെയാണോ അതെയോ എന്തെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് വരുന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് ഒന്നുമില്ല ഇല്ല ഒന്നുകൂടെ നോട്ടത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു സാധാരണ സാധാരണ ബുദ്ധിയൊക്കെയുള്ള നമ്മ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള പല നടന്മാരെ നിങ്ങൾക്ക് മറ്റേ ഇയാളുടെ ഓരോ സീനുകളിൽ ഇത് മറ്റേയാളല്ലേ ഇത് മറ്റേയാളല്ലേ എന്ന് ഞാൻ ആ ജാമ ഇപ്പോഴും ഞാൻ എവിടെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കഴിഞ്ഞ 16 വർഷത്തിനിടയ്ക്ക് സിനിമയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, സിനിമയിൽ കാട്ടി കൂടുന്ന ജാഡ പരിവേഷങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ ഈ സിനിമയിലും കാണാം. ഉറപ്പായിട്ടും നമ്മൾ കേൾക്കാൻ പോകുന്നൊരു കമന്റ് ആണ് ഇത് ശ്രീനിയേട്ടന്റെ സരോജ് കുമാർ അല്ലേ ആണ്. പക്ഷെ ശരിക്കും ഞാൻ കേട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇൻട്രസ്റ്റ് നിൽക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ കൂടെ പലരുടെയും മുഖം ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പൊ എഴുതുമ്പോഴാണ് ഇത് ഉണ്ടാക്കി എഴുതിയ കഥാപാത്രമല്ലോ. അല്ല നിങ്ങൾ കാണുമ്പോ എനിക്ക് അതൊരു ഒരു എക്സൈറ്റിംഗ് മറ്റേ കാര്യമല്ലേ, നമ്മൾ കാണുമ്പോൾ ഇറങ്ങിയതിനു ശേഷം ഈ ഇന്നയാളെതിരെ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണാം. അത് മാത്രമല്ല നമ്മള് ചെയ്യുന്നതും എന്താ പറയാ ഒരാളെ മോശമാക്കി കാണിച്ചതല്ല, ഒരാളെ ചെയ്തൊരു കാര്യം നമ്മള് കുറച്ചും കൂടി ഹ്യൂമറസ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പുതിയ നായികയിലേക്ക് എന്തുകൊണ്ടാണ് പുതിയൊരു ഹീറോ? ഇത് ഞാൻ ആക്ച്വലി വേറെ രണ്ട് സോ കോൾഡ് നായികമാരോടാണ് ഈ കഥാപാത്രം പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ്, പക്ഷെ ഇത്ര രൂപ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ അല്ല, അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാവായിരുന്നു. അതായത് ഇത്ര രൂപ കിട്ടിയാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു നായിക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ അവര് ആ സമയത്ത് അവരെ മാർക്കറ്റിൽ അവർക്ക് അവൈലബിൾ കഴിപ്പ് അങ്ങനെയാണല്ലോ സുമേഷ്. അപ്പൊ കഴിഞ്ഞ പടത്തിൽ നമ്മൾ എന്താ വാങ്ങിച്ചത് അത് അങ്ങനെയൊക്കെയാണ്, നമ്പർ ഓഫ് ഡേയ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മളും. അപ്പൊ അതുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്ത ഫിഗേഴ്സ് രണ്ടുപേര് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ കൂടെ അഭിനയിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ടോ. അങ്ങനെ അവരോട് ഗുഡ് ബൈ പറഞ്ഞ് രണ്ടുപേർക്കും വായിക്കാൻ കൊടുത്ത സ്ക്രിപ്റ്റ് പോലും തിരിച്ചു വാങ്ങിച്ചിട്ടില്ലെന്ന് ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാ പിന്നെ തീരുമാനിച്ച് പുതിയൊരാളെ ഇൻട്രോഡ്യൂസ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എപ്പോഴും നമ്മൾ ഒരാളെ ഇൻട്രോഡ്യൂസ് ചെയ്ത സിനിമ വർക്കൗട്ട് ആയാലും അവരുടെ കഥാപാത്രം വർക്കൗട്ട് ആയാലും ഒരാളുടെ ഒരു ലൈഫാണ്, ഒരാളുടെ ലൈഫല്ല ഒരു ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതം മറ്റോ ട്രാക്കിലേക്ക് മാറാം. അപ്പോൾ അത് എപ്പോഴും അത്തരം ആളുകളെ കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കറക്റ്റ്. എനിക്ക് അനാർക്കലിയെ കിട്ടുന്നു, അനാർക്കലി എൻ്റെ കുറേ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ മാത്രമല്ല എറണാകുളത്തെ ഒരുപാട് പരസ്യങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് എടപ്പള്ളി വരെ പോയാൽ കാണാം ഇഷ്ടംപോലെ ഹോർഡിങ്സ് ബൊട്ടിക്സിൻ്റെ ജ്വല്ലറിയുടെ ഒക്കെ മോഡലാണ് അനാർക്കലി. അപ്പോൾ ഇവരെ അഭിനയിക്കുമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമല്ല, അതെൻ്റെ പരസ്യങ്ങളിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇവരൊക്കെ അഭിനയിക്കാൻ അറിയാമെന്നുള്ളത്. നമ്മൾ വിസ്മയിപ്പിച്ച കുറേ കാര്യങ്ങൾ വളരെ സട്ടിലായിട്ട് പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് ശബ്ദം കൊടുത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണ് അനാർക്കലിയിലേക്ക് കൊണ്ടുവരുന്നത്. കോവിഡിന് മുൻപ് റിലീസ് ഫിക്സ് ചെയ്തൊരു സിനിമയാണ് അതിനുശേഷം ഇപ്പോൾ ഏറെക്കുറെ ഒരു വർഷത്തോളമായിട്ട് സിനിമകളെല്ലാം റിലീസാവാതെ ഇപ്പോഴാണ് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിപ്പം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം റിലീസാവാതെ ഇരുന്നു കഴിഞ്ഞാൽ കഥയ്ക്കൊരു പഴക്കം സംഭവിക്കുന്നു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു പേടി ഉണ്ടോ, അതെയോ എപ്പോൾ ഇറങ്ങിയാലും ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണോ?
അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തുകൂടെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്? അല്ല, ഇപ്പൊ ഇറങ്ങിയാലും അല്ല, ഇപ്പൊ സുമേഷ് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഇപ്പൊ ആസിറ്റീസ് ഒക്കെ ഓക്കെയാണ്. ഇനി ഇത് കഴിഞ്ഞ് രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ നിലവിൽ അതിന് സ്റ്റെയിൻഡ് ആയിട്ടില്ല സിനിമ, കാരണം കഥാപരമായിട്ടല്ല, കഥാപരമായിട്ടൊന്നും അങ്ങനെ ഒരു പഴക്കം വരുന്ന ഈ സബ്ജക്റ്റ് എന്നും റിലവൻ്റ് ആണ്. പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഓരോ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ലുക്കും രൂപമൊക്കെ മാറിയല്ലേ. ഇപ്പം ഞാൻ ആലോചിക്കും, സൺഡേ ഉള്ളിൽ അഭിനയിക്കാൻ വന്ന ശ്രീനേട്ടനല്ല ഇതിൽ വന്നപ്പോൾ, ഒരുപാട് അദ്ദേഹത്തിൻ്റെ രൂപം മാറി, ശബ്ദം മാറി, അങ്ങനെ ഓരോരുത്തർക്കും അത്തരം ചേഞ്ച് ഉണ്ടാകുന്ന സംഭവം. അപ്പോൾ അത് സംഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിലവിൽ അത് സ്റ്റെയിൻഡ് ആയിട്ടില്ല. ഓക്കെ, ഇനി ഇതല്ലാത്ത, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യം, ചുരുളി മലയാള സിനിമയെ മലർത്തിയടിക്കും? അത് ചോദിക്കാതെ വിനയ് കാണുമ്പോൾ നേരിട്ട് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഇത് അത്രയും ആകാംക്ഷ അറിയാനുള്ള ക്യൂരിയോസിറ്റി മലയാളി സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എന്താണ് ചുരുളി എന്ന്? എനിക്ക് തോന്നുന്നു ഈ ആകാംക്ഷ നമ്മൾ മോണിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. ഈ ആകാംക്ഷ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ടൈം ട്രാവൽ മൂവി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമാണോ? ടൈം ട്രാവലും ഉണ്ട്, പിന്നെ ഇത് വിനോയ് തോമസിനോട് ഒരു ചെറിയ കഥാകൃത്തുണ്ട്. പുള്ളിയുടെ കഥ എസ് ഹരീഷ് സ്ക്രീൻ പ്ലേ ആക്കിയിട്ട് ശ്രീ ലിജോ ജോസ് പള്ളിശ്ശേരി ഡയറക്ട് ചെയ്ത സിനിമയാണ്. സിനിമ ഒരു തരത്തില്ല, എനിക്ക് തോന്നുന്നു അത് ആബ്സല്യൂട്ട്ലി മറ്റേ കഴിഞ്ഞ ദിവസം IFFK സ്ക്രീൻ ചെയ്യുന്നതിന് മുമ്പ് ലിജോ ചേട്ടൻ പറയണ്ടേ, അതായത് ഇത് സിനിമയല്ല ചുരുളിയാണ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഉണ്ട് പടത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമുക്കൊരു പക്ഷേ ഇപ്പോൾ നമ്മളുടെ പടം പോലെയുള്ള അത്ര പ്രിപ്പറേഷൻ കൂടി വേണ്ട ചുരുളി റിലീസ് ചെയ്യാൻ. ഇതിപ്പോൾ വലിയ സ്കെയിലുള്ള ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്. നമ്മളിപ്പോൾ മോഹൻകുമാർ ഫാൻസ് ചുരുളി നമുക്ക് അവർ പൊതുവേ ഭയങ്കര ബ്രേവായിട്ടുള്ള ആളുകളാണ്. അവർ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ദൂരമില്ലാണ്ട് തന്നെ ചുരുളി നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും. എനിക്ക് വിനയുടെ മറുപടി കേൾക്കുമ്പം വിനയ്ക്ക് എക്സൈറ്റ്മെന്റ് പറയണമെന്നുണ്ട്, എന്തൊന്നും പറയാനും പറ്റുന്നില്ല. ചിലപ്പോ എനിക്ക് അടി കിട്ടും, വല്ല വീട് പോയാലോ. സിനിമയുമായി ബന്ധപ്പെട്ടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് എനിക്കില്ല, ഞാനൊരു അഭിനയിച്ചു മാത്രം. വിനയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ, നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇപ്പൊ വിനയുടെ ആദ്യത്തെ പടം പോലും നമ്മൾ കാണുന്നതാണ്, നമുക്കറിയാലോ വിനയുടെ ഒരു ഗ്രാഫ്, ഒരു സുഹൃത്ത് എന്ന രീതിയിലൊക്കെ ഒരേ ഒരു രണ്ടോ മൂന്നോ മാസത്തിന്റെ ഇടവേളയിൽ, ഇടവേളയല്ല ഒരു മൂന്ന് മാസത്തെ പീരീഡിനുള്ളിൽ ചുരുളി പോലത്തെ ഒരു സിനിമ അല്ല അഭിനയിക്കുന്നു, മാലിക് പോലത്തെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു, പാരലലാണോ? പാരലലാണ്. മോഹൻകുമാർ പോലത്തെ പടത്തിൽ മൂന്ന് മൂന്ന് ടൈപ്പ് ജോണറാണ്, മൂന്ന് മൂന്ന് ക്യാരക്ടറാണ്. അതൊരു ഞാൻ ആദ്യം പറഞ്ഞ വീണ്ടും പറഞ്ഞു, വ്യക്തമായ ലക്ഷ്യബോധം. തമാശ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, തമാശ സാരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു കരിയറിൽ. അതോടൊപ്പം തന്നെ മറ്റേ ഈ തമാശക്ക് ശേഷം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് നാല് ഫിലിം മേക്കേഴ്സിന്റെ പടത്തിൽ മേജർ റോൾസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. ചുരുളി, മാലിക്, മോഹൻകുമാർ ഫാൻസ്, കനകം കാമിനികള, രവീഷ് പൊതുവാള്. സോ അത് ഭയങ്കര ഹാപ്പി സീനാണ്. വിനയ് കഥ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നെങ്ങനെ? ഇപ്പോൾ സ്ക്രിപ്റ്റും കഥാപാത്രവും മാത്രം നോക്കിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ബാനർ, വലിയ താരങ്ങൾ, വലിയൊരു സൂപ്പർ സ്റ്റാർ മൂവി വരുന്നു, അപ്പോൾ അതിലേക്കൊരു അത്ര മേജർ കഥാപാത്രം അല്ലെങ്കിൽ പോലും അത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് കുറച്ച് കോംപ്രമൈസിൽ ഏർപ്പെടും, അതെയോ വ്യക്തമായി എക്സൈറ്റ് ചെയ്യുന്നില്ല? ഇല്ല, ഈ മാത്രമാണ്. അല്ല, ഞാൻ പറഞ്ഞ വലിയ താരത്തിൻ്റെ വലിയ സിനിമയിൽ അത്ര പ്രാധാന്യമില്ലാത്തൊരു വേഷം എന്ന് പറയുന്നത് അതെന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അവിടെ ഞാൻ പെടും ശരിക്കും. പലപ്പോഴും അത് ചെയ്യാൻ പറ്റില്ല എന്ന് അത്ര വലിയ ആളുകളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഇപ്പം നമ്മളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നല്ല രണ്ട് കാര്യമാണ് മെയിൻ. ഒന്ന് ഫിലിം മേക്കറും സ്ക്രിപ്റ്റും. അതും നമുക്ക് ചെയ്യാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള നമ്മളെ ചലഞ്ച് ചെയ്യുന്ന നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവുക, അതാണ് നമ്മളുടെ ഒരു പ്രയോറിറ്റി. മറ്റേ തന്നെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടില്ല. എന്നെ എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് വലിയ താരങ്ങളുടെ പടങ്ങളിൽ ചെറിയ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. എന്തായാലും നമ്മൾ ഒരു സിനിമയുടെ എഫേർട്ടൊക്കെ കുറച്ചുണ്ട്. പിന്നെ ഒരു താരത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ താരം എന്നെ ഞാൻ തമിഴ് സിനിമകൾ അല്ലെങ്കിൽ വലിയ മഹേഷ് ബാബുവിൻ്റെ പടത്തിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് പോയിട്ടില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മാസമൊക്കെയാണ് അവർ ചോദിക്കുന്നത്. മലയാളം പോലെയല്ലോ. ഇപ്പം തന്നെ ഒരു 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 അതായത് പുറത്ത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ മേജർ റോളും വിളിച്ചു. അവിടെ സംഭവിക്കുന്ന ഇതാണ്, ഈ അവരുടെ 3-4 മാസം പക്ഷെ അവർക്ക് നമ്മളെ പ്രോപ്പറായിട്ട് മറ്റേ റെമ്യൂണറേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ.
അവർ നമുക്കൊരു അവസരം തരുന്ന പോലെ കാണുന്നത്. അവർ വലുതാവും തോറും നമ്മുടെ ഇവിടുത്തെ വലിപ്പമല്ല അവർ കാണുന്നത്, അവർ നമുക്കൊരു അവസരം തരുന്നു എന്നുള്ള രീതിക്ക് കാണുന്നത്. 5 മാസം എന്ന് പറയുമ്പോൾ എനിക്ക് ചുരുങ്ങിയതൊരു ഒരു 3 മലയാള സിനിമയാണ്. 3 എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഗ്രൗണ്ടഡ് അല്ലേ, നമുക്ക് ഇവിടെ ഒരു പേരുണ്ടാവുക, നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുക, ബാക്കി എല്ലാത്തിനും ടൈം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ജിസേട്ടാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജിസേടൻ പറഞ്ഞു ലോഹിദാസ് സാറിന്റെ എഴുത്തുകളെ പറ്റി പറഞ്ഞു. അപ്പൊ ജിസേട്ടന്റെ സ്ക്രിപ്റ്റുകളിൽ വരുന്ന ഡയലോഗ്സ് പലപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി റീലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ഡയലോഗ്സ് ഒക്കെ. അപ്പം ലോഹിദാസ് സാറിന്റെ എഴുത്തുകളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാനങ്ങനെ ഭയങ്കര പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടൊന്നുമില്ല. സാധാരണ ഒരു മീഡിയം ആയിട്ട് വായിക്കുന്ന ആൾക്കാർ വായിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. പക്ഷെ തിരക്കഥ സംബന്ധമായിട്ട് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, കിട്ടാവുന്നതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ രോഹിദാസ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു 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 അടുപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ചക്രം എന്ന് പറയുന്ന സിനിമ മുതൽ നിവേദ്യം എന്ന് പറയുന്ന സിനിമ വരെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് എന്നെ അദ്ദേഹം പരിചയപ്പെടുന്നത് ചക്രത്തിൽ. പിന്നീട് അങ്ങോട്ട് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും പയ്യെ 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 ഞങ്ങളിലെ ഒരു സൗഹൃദം, അത് സൗഹൃദം എന്നൊന്നും പറയാനുള്ള അർഹത എനിക്കില്ല, പക്ഷേ ആക്ച്വലി അതായിരുന്നു. നമ്മളത് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും അതാണ് എൻ്റെ നമുക്ക് ഡോസാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ആൾ വലിയ ആളെന്നൊരു സംഭവമില്ല, എല്ലാവരിലും എന്തോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങൾ പോലും, പേഴ്സണൽ ലൈഫല്ല ഞാൻ പറഞ്ഞത്, സിനിമയിൽ ഒതുക്കലുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് മരിക്കുന്നതിന് ഒരു മാസം മുൻപ് വരെ ഒരു ദിവസം രാത്രി ഞാൻ ഇപ്പോഴും ഉറക്കുന്നുണ്ട്, രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഫോൺ ചെയ്തിട്ട് വളരെ പ്രയാസപ്പെട്ട് സംസാരിക്കുന്ന ലോഹിദാസിൻ്റെ സ്വരം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അപ്പം ഈ അന്ന് മുതലൊക്കെ തുടങ്ങിയ ഒരു ഭ്രാന്തുണ്ട് ഇദ്ദേഹത്തിൻ്റെ സിനിമകളോടും. ഈ ലോഹിദാസ് സാറിൻ്റെ പടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കെ ജി ഓർ സാറിൻ്റെ സിനിമകൾ കാണുമ്പോഴും അങ്ങനെയാണ്, പത്മരാജൻ സാറിൻ്റെ സിനിമകൾ നമ്മൾ പ്രോഡിജീസ് എന്ന് വിളിക്കുന്ന ആൾക്കാരുടെ ഒക്കെ സിനിമകൾക്ക് ഈ പ്രത്യേകത ഉണ്ട്, പുനർവായനകളാണ്. അമരം ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട അമരമല്ല ഞാനിപ്പോൾ കാണുന്നത്, അല്ലേ? അല്ല, വരവേൽപ്പ് നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മൾ അന്ന് മനസ്സിലാക്കിയതല്ല, ഓരോ സ്ഥാനത്തിനുള്ളിൽ ഒളിപ്പിച്ച ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി ആയിക്കോട്ടെ പറയാതെ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനോടൊക്കെ ഉള്ളൊരു ഭ്രാന്താണല്ലോ, നമ്മൾ ഈ പറയുന്ന സിനിമ കൊണ്ട് തരുന്ന ഒരു ഫെയിം എന്നതിനപ്പുറം. അതുകൊണ്ടാണ് സുമേഷ് ചോദിച്ചത്, സുമേഷ് അതുകൊണ്ടാണ് ഇവരൊക്കെ വർക്ക് ചെയ്ത രംഗത്താണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ വർക്ക് ചെയ്ത രംഗത്താണല്ലോ എനിക്ക് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്, ഇത് ഞാൻ ഡിസേർവിങ് അല്ലല്ലോ, എൻ്റെ കഴിവ് വെച്ചോ എൻ്റെ കഷ്ടപ്പാട് വെച്ചോ ഞാൻ നടന്നിരിക്കുന്ന വെച്ചോട്ടൊന്നും ഞാൻ ഇത് ഡിസേർവിങ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരവസ്ഥ ദൈവം നമുക്ക് തരുമ്പോൾ ഇതിന് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട്, ആ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള. അല്ലേ, ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഒരു ഷോർട്ട് ഫിലിമോ കവിതയോ കഥയോ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല, ആകെ ആദ്യമായിട്ട് എഴുതുന്ന ബൈസിക്കിൾ തീവ്സാണ്. അപ്പോൾ ഇതിന് ശ്രമമാണ്, പാട്ട് എഴുതുന്നതൊക്കെ ആ ഒരു ശ്രമത്തിൻ്റെയും ഇതിനോടുള്ള താല്പര്യത്തിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ്. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടമാണെന്ന് പറഞ്ഞത്. അപ്പം ഇതുവരെ ചെയ്ത മൂവി ആദ്യം ട്വിസ്റ്റിൻ്റെ ഒരു പ്രളയം തന്നെയായിരുന്നു ബൈസിക്കിൾ, പിന്നീട് അങ്ങോട്ട് വന്ന മൂവി രണ്ടും ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു, ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ്. ഈ 3 ജോണറിൽ ഏതാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പം? ഏറ്റവും എളുപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ത്രില്ലർ ആയിരിക്കാം, ഞാൻ പ്രതീക്ഷിച്ചു. ത്രില്ലർ ചെയ്യാൻ എളുപ്പമാണ്, ത്രില്ലറിന് റഫറൻസുകൾ എടുക്കാം നമുക്ക് ലോകത്തിൽ ഏത് ഭാഷയിൽ നിന്നുള്ള റഫറൻസ് എടുക്കാം, കൊറിയൻ പടങ്ങളിൽ നിന്നോ ചൈനീസ് പടങ്ങളിൽ നിന്നോ എന്തിൽ നിന്ന് റഫറൻസ് എടുക്കാം നമുക്ക്. ഹ്യൂമർ പടത്തിന് പറ്റില്ല, കാരണം അവിടുത്തെ ഹ്യൂമർ ഇവിടെ വർക്കൗട്ട് ആവില്ല, വേറൊരു നാട്ടിലെയും ഹ്യൂമർ ഇവിടെ ചെയ്ത് വർക്കൗട്ട് ആവില്ല ഹ്യൂമർ. അതാണ് ഞാനിപ്പോൾ ഇന്നലെ എവിടെയോ പറഞ്ഞത്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഞാൻ എൻ്റെ സിനിമകളിലൊക്കെ താങ്ക്സ് ടു ഗോഡ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന താങ്ക്സ് കാർഡുകളിൽ ഒന്ന് സിദ്ദിഖ്ലാലിൻ്റെതാണ്, കാരണം അത് അവർ നമ്മളെ ആ പ്രായം മുതലേ നമ്മളെ ഒരുപാട് ജൈവ ഇവർ എന്ത് പടം, ഇതൊരു ഒരു ഉത്സവത്തിന് പോയ ഫീലല്ലേ, ഒരു ഉത്സവത്തിന്. ആ അതെ, ഈ സിനിമയുടെ സ്ക്രീൻ റിയാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് ചില സാധനങ്ങൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കണം, നമ്മളെ വിശ്വസിപ്പിക്കണം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ആലോചിച്ച് നോക്കി, അവിടെ കല്യാണം നടക്കുമ്പോഴാണ് ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർ വരുന്നത്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, നമ്മൾ കണ്ട് ശീലിച്ചിരിക്കുന്നത് ശരിയല്ലേ? നിങ്ങളിപ്പോഴാണോ ആലോചിക്കുന്നത്? തലേ ദിവസം രാത്രി കല്യാണം മറ്റേ പാചകക്കാരൻ ഒന്നുണ്ടാവില്ലേ, ഉച്ചക്കല്ലോ അവർ വരുന്നത്, ഉച്ചക്ക് മറ്റേ പാത്രമൊക്കെ തലേ അതും ഇവർ വരുന്നൊക്കെ നമുക്കറിയാം. ആ സമയത്ത് ഈ പാത്രം നല്ല വെച്ചിട്ടുണ്ട്, അവര് പോട്ടെ ഇവര് പോട്ടെ എന്ന് പറഞ്ഞ കേട്ടിയാണ്, നമ്മളത് വിശ്വസിക്കാൻ റെഡിയാണ്. ഓക്കെ, ഇതാണ് സിനിമ. അത് ഇത്രയും വർഷം വിശ്വസിച്ചിരുന്നു,
അതാണ് അതാണ് അവരുടെ ബ്രില്യൻസ്. അത് പിടികിട്ടുക എന്ന് പറയുന്നത് ഇത് 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 വർക്കൗട്ടാവും എന്ന് മനസ്സിലാ ആ ഒരു സാധനമില്ലേ, അത് അത് ദൈവമായിട്ട് കൊടുക്കുന്നൊരു സെൻസാണ്. ഇപ്പോൾ സ്വന്തം ബ്രദർ മരിച്ചതിൻ്റെ അന്വേഷണം, ബ്രദർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്, ബ്രദറിനെ കൊന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടി വെറുതെ നാല് പേര് ബ്രദറിൻ്റെ കൂട്ടുകാരാന്ന് പറയുന്നത്, ബ്രദറിൻ്റെ കൂട്ടുകാരെന്ന് പറയുകയും ആ ഒരൊറ്റ നുണ വെച്ച് അവരുടെ ലൈഫ് മിസറബിളായി പോവാണ്. എന്ത് ബ്യൂട്ടിഫുൾ തോട്ടാന്നല്ല ബോബി സഞ്ജയുടെ കഥയാണ്. അപ്പോ ബോബി സഞ്ജയുടെ കഥകളെല്ലാം അവര് തന്നെയാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത്, ഇതിന് നിശ്ചയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വെച്ചാൽ എനിക്ക് അവര് ഈ കഥ തരുമ്പോ അവരെന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ എഴുതില്ല, ജിസ് എഴുതണം, കാരണം ഞങ്ങൾക്കിപ്പോ ഇത് എഴുതാനുള്ള സമയമില്ല. അന്ന് എന്നോട് പറയുമ്പോ ഉയരയുടെ എഴുത്ത് കണക്കാണ്, കായംകുളം കൊച്ചുകൊണ്ട് എഴുത്ത് കണക്കാണ്, മനസ്സിലായി. അങ്ങനെ വേറൊരു പടം കൂടി ഇപ്പൊ ചെയ്ത കാണാക്കാണെ വണ്ണൊക്കെ ഇത്രയും വലിയ പ്രൊജക്ടുകളുടെ നടുക്കാണ്, ഇത് എഴുതാനുള്ള സമയം ഇപ്പൊ ഇല്ല, ജസ്റ്റിന് എഴുതാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കഥ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആ സിനിമ കണ്ടിട്ടാണ് അവരെന്നെ ശ്രദ്ധിക്കുന്നത്. അതായത് അവരുടെ ഫാദർ പ്രേംപ്രകാശ് അങ്കലിന് ആ സിനിമ വലിയ ഇഷ്ടമാണ്, ഇവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഇഷ്ടമാണല്ലോ എന്നുള്ള സംഭവം അബദ്ധത്തിൽ അവരെന്നോട് പറഞ്ഞു പോയി, ഞാൻ അതിൽ പിടിച്ച് കയറി. ഇപ്പൊ ചെയ്യാൻ പോകുന്ന പടത്തിന്റെയും കഥ അവർ തന്നെയാണ്. അടുത്തത് അതാരാണ് ഇപ്പൊ ചെയ്യുന്ന ആസിഫിനെയും ആന്റണി പെപ്പയും ചെയ്യുന്ന സിനിമയുടെ തുടങ്ങാൻ പോകുന്ന പടത്തിന്റെ പേരിട്ടിരുന്നോ? പേരിട്ടില്ല, പേരിപ്പോഴും ലാസ്റ്റ് എടുത്തത്. ഒരു ഹ്യൂമർ സിനിമയാണ്, പാട്ടുകൾക്ക് കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയായിരിക്കാം. മേ ബി ചേട്ടൻ്റെ എല്ലാ സിനിമകളിലെ പാട്ട് അത്യാവശ്യം ഹിറ്റ് ആയിട്ടുള്ള സിനിമ പാട്ടുകളാണ്. അപ്പം ഇതിൽ എത്ര സോങ്സ് ഉണ്ട്? ഇതിൽ 7 പാട്ടുകളാണുള്ളത്. ഈ 2 മണിക്കൂറിനുള്ളിൽ 7 പാട്ടുകൾ, 7 പാട്ടുകൾ. അത് ഒരിക്കലും നമുക്ക് ഈ പാട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ പാട്ട് വരുന്നുള്ളൂ. ഒരു ഏച്ചു കട്ടിൽ പോലും ഒരിക്കലും പാട്ടില്ല. ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുണ്ട്, ചിത്രചേച്ചി പാടി, 7 പാട്ട് മിഷനുണ്ട്. ചിത്രചേച്ചി പാടി, വിജയശ്വാസ് പാടി, ശ്വേത പാടി, ബെന്നി ദയാൽ, റിമി ടോമി, പിന്നെ വിനീത് ശ്രീനിവാസൻ, ഷാരൻ ജോസഫ്, പ്രിൻസ്, കൊല്ലം അഭിജിത്ത്, ഒരു ലോഡ് പാട്ടുകാരി പാട്ട് പാടിയിട്ടുണ്ട്. 7 പാട്ടിൻ്റെ പ്രത്യേകത 7 ജോണറാണെന്നുള്ളതാണ്. ഒരെണ്ണം ഭയങ്കരമായ ഡാൻസ് പാട്ടുണ്ട്, ഒരെണ്ണം ഭയങ്കരമായിട്ടുള്ള മെലഡി ഉണ്ട്, ഇന്നലെ റിലീസായ പാട്ട്. ഒരെണ്ണം വിനീത് ശ്രീനിവാസൻ പാടിയ 2 ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്, ചിത്രചേച്ചി പാടിയ സാഡ് സോങ് ഉണ്ട്, വിജയ് പാടിയ ഡിവോഷണൽ സോങ് ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എല്ലാ എന്താ എനിക്ക് മനസ്സിലുണ്ടായ കുറേ കാര്യങ്ങൾ പരീക്ഷിക്കാൻ കിട്ടിയ വേദിയായിരുന്നു മോഹൻ കുമാർ ഫാൻസ്. വിനയുടെ ക്യാരക്ടർ ഒരു സൂപ്പർ സ്റ്റാറാണ്. വിനയ് ഒരു നടനാണ്, ഒരു നടന്ന അദ്ദേഹത്തിൻ്റെ മാനറിസം എല്ലാം മാറ്റി വെച്ചിട്ട് വേറൊരു എന്നാ അദ്ദേഹം ചെയ്യുന്ന ആ സെയിം ജോലി തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശരിക്കും അത് ഭയങ്കര സ്ട്രെയിൻ ഉള്ളൊരു പരിപാടിയല്ലേ? എളുപ്പമായിരുന്നു, കാര്യം നമ്മൾ ചുറ്റുപാടും കാണുന്നതല്ല. ഞാൻ 10 ഇപ്പോൾ 11 വയസ്സ് സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്മളിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെടുന്നതും നമുക്ക് അതിനോട് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം. പിന്നെ ജിസ്മോൻ്റെ ഒപ്പം ഭയങ്കര ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ. പിന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ കൊണ്ട് നമ്മളെ പ്ലേസ് ചെയ്യും, നമ്മളെ ഫുൾ ഫ്രീഡം തന്നിട്ട് അഭിനയിപ്പിക്കും. ഹ്യൂമർ രീതിയിലാണ് പോകുന്ന ഒരു ട്രാക്കാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് കഴിയുമ്പോൾ കുറേ പേര് എനിക്കറിയാം, ഇപ്പം നമ്മൾ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ സംഭവം. ഒന്നുകിൽ നമ്മളത് മൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ ഈ ഉറപ്പായിട്ടും എനിക്കൂടെ സരോജ് അഭിനവ സരോജ് കുമാറാണ് ഞാനിത് കഴിയുന്ന എല്ലായിടത്തും പറയുന്നത് വെച്ചാൽ അത് എക്സ്പെക്ട് ചെയ്തോട്ടെ എന്നുള്ള രീതി തന്നെയാണ്. അതുപോലെ മുകേഷ് ചേട്ടൻ അവതരിപ്പിച്ച ബേബിക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉറപ്പായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഓർമ്മ വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ വെക്കുന്നത്. ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്തെങ്കിൽ ആ ക്യാരക്ടർ വേണമല്ലോ. അപ്പോൾ അത് ഞാൻ എത്ര ആലോചിച്ചിട്ട് അതിന് പകരം ഒരാളെ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മുകേഷായിട്ടും കഥ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഉറപ്പായിട്ട് ഇത് ഓഡിയൻസും പറയും കേട്ടോ, ഉറപ്പായിട്ടും പറയും. അപ്പോൾ പക്ഷേ ഈ 16 വർഷത്തിനുള്ളിൽ സിനിമയ്ക്കുണ്ടായ ശ്രീനിയേട്ടൻ ചെയ്തപ്പോൾ പോലും ഇത്രയും വലിയ തരികടകൾ സിനിമയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയാത്ത ഒരു ഒരു ലോഡ് ആൾക്കാർ നമ്മുടെ ചുറ്റും സിനിമയിലുണ്ടെന്ന് ഒരാളെ പേരുണ്ട്, ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല, എല്ലാവരുടെയും എന്നെ ചിരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ പറയില്ല വിഡ്ഢിത്തരങ്ങൾ ചിലപ്പോൾ നമ്മളെ ചിരിപ്പിക്കും,
മനസ്സിലായോ? നമ്മൾ സിനിമയിൽ കേൾക്കുന്ന പലയിടത്തും കാണാനിടയാവുന്ന വിഡ്ഢിത്തരങ്ങളുണ്ടല്ലോ, ഒരു ഒരു സൂപ്പർ ഒരു താരം നമ്മുടെ മുമ്പിൽ ഇരുന്ന് വിഡ്ഢിത്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല താരങ്ങൾ എൻ്റെ മുമ്പിൽ വിളമ്പിയ വിഡ്ഢിത്തരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ഇത് ഞാനല്ലല്ലോ എന്നേ അവർക്ക് തോന്നുള്ളൂ. ഇത് ഞാനല്ല, ഇത് ഞാനാണോ എന്ന് കൂടെ ഒന്ന് തോന്നും. ഇത് ഞാനാണോ? അല്ല, ഞാനല്ല. പക്ഷെ ഹേർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും. അത് അത് കണ്ട് നമ്മളാണോ ചെയ്തെങ്കിൽ നമുക്ക് ചിരിയേ വരുള്ളൂ. അല്ലാണ്ട് അയ്യോ എന്നെ ഇങ്ങനെ മോശപ്പെട്ട തരത്തിൽ കാണിച്ചു എന്നൊന്നും വിചാരിക്കില്ല. ആലോചിച്ച അവന് കൊള്ളാം. ശരി, 19 അറിയാം. ഓക്കെ, ജിസ്ഡ, ഞാൻ ഇപ്പൊ ഇപ്പൊ ജിസ്ഡൻ പറഞ്ഞതിന്റെ അതൊരു കാര്യം കണക്ട് ചെയ്യും. ഇപ്പം കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളുകൾ എന്ന് പറഞ്ഞു സിനിമയിൽ. അപ്പം ജിസ്ഡനെ പോലെ ഒരു ഡയറക്ടറുടെ തുടക്ക സമയത്ത്, ഇപ്പം അല്ല തുടക്ക സമയത്ത്, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഇട്ട് നടത്തുക, വ്യക്തമായ തീരുമാനം പറയാതിട്ട് വിഷമിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായി? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള സുമേഷ് എന്നറിയോ, ഞാൻ എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സുമേഷിനോട്, സുമേഷ് എത്ര വലിയ താരമാണെങ്കിലും സുമേഷിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറയുന്നു ഞാൻ നാളെ മറുപടി പറയാമെന്ന് പറയണം. നിങ്ങൾ എന്നോട് നാളെ മറുപടി പറഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളെ വിളിക്കില്ല. അതിൻ്റെ ബേസിക് സ്വഭാവമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് എനിക്ക് നടക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നേനെ. പലർക്കും ഇതൊരു പാടാണ്. ഓക്കെ, അപ്പൊ 19 റിലീസാണ്. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. രണ്ടുപേരും താർക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പടം കാണണം തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പറയാം രണ്ടുപേർക്കും. മോഹൻകുമാർ ഫാൻസ്, ഞങ്ങൾ രാവിലെ മുതൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മാസ്ക് വെച്ച മുഖങ്ങൾ കണ്ട് 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 മടുത്തു. ആൾക്കാർ ചിരിക്കുകയാണോ കരയാണോ പുച്ഛിക്കുകയാണോ ഇതൊന്നും അറിയാൻ പാടില്ലാതെ നമ്മളിങ്ങനെ മാസ്ക് വെച്ച ആൾക്കാരെ മാത്രം കണ്ടുപോയ വളരെ അപ്രതീക്ഷിതമായ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. വളരെ ശുഭസൂചകമായിട്ട് തിയേറ്റേഴ്സ് ഓപ്പണായി, 50% ഒക്യുപ്പൻസി ഉള്ളെങ്കിലും സെക്കൻഡ് ഷോ വന്നു, പ്രീസ്റ്റ് പോലത്തെ പടങ്ങൾ വന്നു, ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ റെഡിയാണ്. ഉറപ്പായിട്ടും മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത് കഴിഞ്ഞ 4 സിനിമയ്ക്കും 3 സിനിമയ്ക്കും നിങ്ങൾ തന്ന ഒരു ഒരു പിന്തുണയുടെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നിങ്ങളെ ആ സിനിമ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് വളരെ ഹാപ്പിയായിട്ട് സന്തോഷിച്ച് നല്ല പാട്ടുകളും നല്ല മുഹൂർത്തങ്ങളും നല്ല ചിരിയും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോവും. അത് ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഇത് ഒരു സമയത്ത് OTT കൊടുക്കുമോ എന്ന് നമ്മൾ പേടിച്ചിരുന്നു. അതായത് അപ്പോൾ നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് കാര്യം, ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ടത് തിയേറ്ററിക്കൽ സിനിമയാണ്. ഇപ്പോൾ പറയുന്ന ആഘോഷമാണ് ഒരു തരത്തിൽ. അതായത് ഇതിപ്പോൾ തിയേറ്റർ തുറന്നതിന് ശേഷവും, അതായത് ഈ ഒരു സാഹചര്യത്തിന് വേണ്ട സിനിമകൾ വന്നോ ഇല്ലയോ എന്ന് നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഇത്ര ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര ഫാമിലി വാല്യൂസ് ഉള്ള, ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നന്മകളുള്ള ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ ജിസ്മോൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സിനിമയായിരിക്കും മോഹൻകുമാർ ഫാൻസ്. കഴിഞ്ഞ 3 സിനിമയും 100 ദിവസം ഓടിയ പോലെ 150 ദിവസം ഓടട്ടെ. Thank you.